എല്ലാവർക്കും നമസ്കാരം. ശരത് സാർ, എന്താ പറയുക, ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ഒരു വലിയ ഹിറ്റായ സിനിമയിൽ സാറിൻ്റെ ഭാഗമാകാൻ പറ്റിയത് വലിയ സന്തോഷം. കാരണം അത്രയും വലിയ ഫാനാണ് അശോക് നിഖില, എൻ്റെ നാട്ടുകാരിയാണ്. എന്താ പറയുന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. സിനിമ എല്ലാവരും സ്വീകരിക്കുന്നു, ജേക്സ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. കാരണം ഇതിൻ്റെ ക്യാപ്റ്റൻ വിഘ്നേഷ് രാജയെ കുറിച്ചാണ് എനിക്ക് കൂടുതലും പറയാറുള്ളത്. കാരണം എനിക്ക് അങ്ങനെ മറ്റ് ആക്ടേഴ്സായിട്ടും വലിയ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ട് ഹീറോ, ഇതിൻ്റെ ഡയറക്ടർ വിഘ്നേഷാണ്. എങ്ങനെയായിരിക്കണം ഒരു ക്യാരക്ടർ, എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ആക്ടറിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്നതെനിക്ക് വളരെ കൃത്യമായിട്ട്, കാരണം തമിഴ് ആദ്യമായിട്ടാണ് മാനിഫെസ്റ്റ് തമിഴ് ഫിലിം. തമിഴ് ഭാഷയൊന്നും അധികം അറിയില്ല, പക്ഷേ ചെറുപ്പം തൊട്ട് തന്നെ തമിഴ് സിനിമയാണ് കമലഹാസൻ സാറും ശരത് സാറും തുടങ്ങിയ, രജനീകാന്ത് സാർ തുടങ്ങിയ സിനിമകളാണ് ഏറ്റവും സിനിമ കാണുവാൻ പ്രേരിപ്പിച്ചത്, തമിഴ് സിനിമകൾ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സിനിമ തമിഴിലേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ഡയറക്ടർ വിഘ്നേഷ് രാജ, അതുപോലെ ക്യാമറമാൻ കലേശൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്തിരുന്നു മലയാളത്തിൽ, അദ്ദേഹം അസോസിയേറ്റ് ക്യാമറമാൻ. പിന്നെ ഇഫോറാണ് സാരഥി ചേട്ടൻ, അപ്ലോസ്. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സിനിമ മലയാളത്തിൽ അത്രയധികം കഴിഞ്ഞ ദിവസം സിനിമ കണ്ടതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തി നൽകിയ. ഈ അടുത്ത കാലത്ത് ഒരു സെക്കൻഡ് പോലും നമ്മളൊക്കെ മൊബൈൽ ചെയ്തികളാണ്, നമുക്കൊക്കെ യഥേഷ്ടം കോളുകൾ വരും, മറ്റ് പല പ്രാരാബ്ദങ്ങളുള്ള ആളാണ്, പക്ഷെ ഒരു സെക്കൻഡ് പോലും മൊബൈലിലേക്ക് നോക്കാതെ ഞാൻ മാത്രമല്ല എൻ്റെ മകനായിരുന്നു അത്രയധികം. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റിനെ തിരക്കഥ തന്നെയാണ് ഇതിൻ്റെ ഇതിലെ നായകൻ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ശരത് കുമാർ സാറിൻ്റെ ഒക്കെ ഒരു ആക്ടിങ് പുതിയ കാലത്തെ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു ബിഹേവിങ് ആക്ടിങ്ങിൻ്റെ, അല്ലെ ലോകധർമ്മി നടനത്തിൻ്റെ, എങ്ങനെയാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും ഒരു കൈ പോലും അനാവശ്യമായി എടുക്കാതെ കണ്ണിലൂടെയും ഫേസിലൂടെയും ഡയലോഗ് മോഡുലേഷനിലൂടെയും അത്രയധികം ഭംഗിയായിട്ട്, അതൊക്കെ ആയിരുന്നു ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അശോക് ചേട്ടനും ഞാനും കുഞ്ഞാലി മലക്കാർ എന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇത്രയധികം എനിക്ക് തോന്നുന്നു തമിഴിൽ അടുത്ത ഒരു വലിയ വലിയ ഹീറോ തന്നെയായി മാറും എന്ന കാര്യത്തിൽ അർത്ഥമില്ല. എന്താ പറയുക, എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ അനിയത്തി കുട്ടിയാണ്, തമിഴിലും മലയാളത്തിലും ഒക്കെ വിജയ കൂടി പാറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ, ശ്രീജിത്ത് എഡിറ്റിംഗ്, സൗണ്ട്, മ്യൂസിക്, രാജകൃഷ്ണ സാറിൻ്റെ കമ്പോസിങ്, കാരണം ഒരു കംപ്ലീറ്റ് സിനിമ, ഒരു പെർഫെക്ഷൻ ഉള്ളൊരു സിനിമ അനുഭവം തന്നെയാണ് പുറത്തൊഴിൽ. അതുപോലെ ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരും, മേക്കപ്പ് ആയാലും എല്ലാവരും, എന്തായാലും ഫസ്റ്റ് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗം എങ്ങനെ കണ്ടെത്തി എന്നറിയില്ല കേട്ടോ. എന്നെ വിഘ്നേഷ് സാറാണ് ആദ്യം വിളിക്കുന്നത്, മൊബൈലിലൂടെ ആയിരുന്നു, വീഡിയോ കോളിലൂടെ ആയിരുന്നു ഈ ഡയലോഗ്സൊക്കെ പറഞ്ഞു തന്നെ, എന്നെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് ഒരു പുതിയ ജീവനാണ്, ഒരു പുതിയ ഭാഷയിലേക്ക്. ഞാൻ ചെറുപ്പം തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷയാണ് തമിഴ്. കാരണം തമിഴ് സിനിമ അത്രയധികം എന്നെപ്പോലുള്ള നടന്മാർ, എന്നെ പ്രത്യേകിച്ച് എന്നെ അത്രയധികം ഇൻസ്പയർ ചെയ്താണ്. അങ്ങനെ ഒരു തമിഴ് സിനിമയിലേക്ക് ആദ്യമായി വിളിച്ച് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അതുപോലെ ഈ ഫോർ എക്സ്പെരിമെൻ്റ്, ഇതിൻ്റെ മുഴുവൻ നിർമ്മാതാക്കൾക്കും, ഇനി മലയാളികളായ നമ്മളാണ്, നമ്മുടെ പ്രിയപ്പെട്ട മീഡിയ, ഈ പരമാവധി നമ്മുടെ ഇൻഡസ്ട്രി അത്രയധികം ഈ മഴക്കാലത്തും ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം, ആ രീതിയിലുള്ള പ്രൊമോഷൻ എല്ലാവരും കൊടുക്കണം. ഇത് പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്ന എല്ലാവർക്കും നല്ലൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. ഇതുപോലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാലും പ്രേക്ഷകൻ തിയേറ്ററിലോട്ട് കയറും എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ സിനിമ. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും, ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും, പ്രിയപ്പെട്ട സംവിധായകൻ വിഘ്നേഷ് രാജ, എല്ലാവർക്കും നന്ദി, സ്നേഹം. കൂടുതൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക്, കൂടുതൽ കൂടുതൽ ദിവസങ്ങൾ ഈ സിനിമ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.